പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധിയിൽ നമുക്കൊന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ശുശ്രൂഷകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന പാസ്റ്റർ വിൽസൺ ജോസഫ്, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കൂട്ട് സഹ ശുശ്രൂഷകന്മാർ, ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി ദുബായിൽ കടന്നു വന്നപ്പോൾ നിങ്ങളുടെ പാസ്റ്ററെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. ഫോണിൽ ബന്ധപ്പെടുകയല്ല, വാട്സപ്പ് മെസ്സേജ് ഇട്ടു. കർത്താവിൻ്റെ ദാസൻ ഇന്ത്യ മെന്തിക്കോസ് ദൈവസഭയുടെ വൈസ് പ്രസിഡൻ്റാണ്. എന്നാൽ ആ വൈസ് പ്രസിഡൻ്റ് സ്ഥാനമൊന്നും അദ്ദേഹം വലിയ കാര്യമാക്കാതെ എൻ്റെ മെസ്സേജിനെ റിപ്ലൈ ചെയ്തു. റിപ്ലൈ ചെയ്യുക മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എന്നെ ഫോളോ അപ്പ് ചെയ്തു. ഇന്ന് ഇവിടെ കടന്നു വന്ന് ഈ പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടും ഒന്നിച്ച് ആരാധനയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ എത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ലീഡർ IPC-യിലുണ്ടോ എനിക്ക് സംശയമുണ്ട്. 33 വർഷമായി ഞാൻ 45 വർഷമായി ഞാൻ IPC-യിലാണ്. 33 വർഷമായി കർത്തൃ ശുശ്രൂഷയിലായിട്ട് ഇത്രയും വർഷങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള IPC-യിലെ എല്ലാ നേതാക്കന്മാരിലും സല്യൂട്ടിന് യോഗ്യനാണ് കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. പ്ലീസ് ലോർഡ്. അത് ഞങ്ങളുടെ എൻ്റെ വൈഫ് മുമ്പേ സാക്ഷി പറഞ്ഞപ്പോൾ വിശ്വാസത്തിലേക്ക് വരുവാനുണ്ടായ കാരണങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റർ പോൾ വർക്കിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചുമകനെയാണ് എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. ആ നിലയിൽ പാസ്റ്റർ പ്രിയ പോളങ്കിളെ, ഗ്രേസി ആൻ്റി നമ്മോടുകൂടി ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗ്രേസി ആൻ്റി നല്ലൊരു ട്രാൻസ്ലേറ്ററാണ്. ഞങ്ങൾ മലയാളത്തിൽ നടത്തുന്ന പ്രോഗ്രാമുകളെല്ലാം തന്നെ ഗ്രേസി ആൻ്റി, പ്രത്യേകിച്ച് സഹോദരി സമാജത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ കന്നഡയിലേക്ക് നല്ല ഫ്ലുവൻ്റായിട്ട് വാക്കുകൾ തെറ്റുകൾ കൂടാതെ ചെയ്യുന്ന ഗ്രേസി ആൻ്റി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പോളങ്കിളിനായി സ്തോത്രം, റിച്ചിക്കായി ഫാമിലിക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ബാല്യകാല സുഹൃത്തായിരിക്കുന്ന PVIP-യിൽ ദീർഘവർഷങ്ങൾ 35 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് പ്രവർത്തിച്ച പ്രിയ റെജി പൂവൻമല ഇവിടെയുണ്ട്. അദ്ദേഹം ഞാനിവിടെ വന്നപ്പോൾ എന്താ അഷേഴ്സായിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന കണ്ടു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്താണ് ഇങ്ങോട്ട് വിട്ടത്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ വീണ്ടും കാണുവാൻ എനിക്കൊരു അവസരം കിട്ടിയത് ഓർത്ത് സ്തോത്രം. ബാംഗ്ലൂരിൽ നിന്ന് വന്ന സിജു ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പരിചയമുള്ള ഒത്തിരി ആളുകളൊക്കെ ഇതിനകത്ത് കാണും. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്കിൽ പരിചയപ്പെടാം. നാളെ ഞാൻ പോവുകയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും വേറെ ബന്ധങ്ങളൊന്നുമില്ല. കണ്ട് ഹായ് ബായ് പറഞ്ഞ് പിരിയ എന്ന് പറയുന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അതിനെ കർത്താവിടെയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേഗത്തിൽ ഒരു ചിന്താ വേദപുസ്തകത്തിലേക്ക് തിരിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഇവനും അബ്രഹാമിൻ്റെ സന്തതി ആയിരിക്കുന്നതുകൊണ്ട് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സാൽവേഷനെ കുറിച്ച് പറയുന്ന പുസ്തകമാണ്. സാർവത്രിക ദൈവീക രക്ഷ സകല മനുഷ്യർക്കും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ സാർവത്രികമായ ഈ രക്ഷയെ കരസ്ഥമാക്കുവാൻ ഹല്ലേലൂയ ടാക്സ് കളക്ടറായിരിക്കുന്ന സക്കായിയോസിനും കഴിയും എന്ന് നമ്മെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ശ്രീമാനായ തെയോഫിലോസേ, ഹെലനിസ്റ്റിക് ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ള ഒരു വ്യക്തിക്കാണ് ഹല്ലേലൂയ ഈ സുവിശേഷം ലൂക്കോസ് എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. വളരെ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. അവിടെ വായിക്കുമ്പോൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, പ്രൈസോ, ഇന്നും നാളെയും മറ്റന്നാളും, അടുത്ത 3 ദിവസങ്ങൾ എന്നൊരു പ്രയോഗം നിരന്തരമായി കാണിക്കും. അതിൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഗോഡ് ഓപ്പൺസ് എ സ്പെഷ്യൽ സിംബൽ ഓപ്പൺ ഫോർ എ പാത്ത് ഫോർ ഓൾ പീപ്പിൾ, സർവ്വജനത്തിനും വേണ്ടി ദൈവം ഒരു പുതുവഴി തുറന്നു. അതാണ് ക്രിസ്തുവിൻ്റെ വഴി, യേശുവിൻ്റെ വഴിയെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൂക്കോസ് സുവിശേഷം എഴുതുന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, സെക്രിയ പ്രൊഫസൈഡ് ദ വേ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രിപ്പയർഡ് ദ വേ, ജീസസ് വോക്ക് ദ വേ, ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ഷോ ദ വേ.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന സക്കരിയാവ് എന്ത് ചെയ്തു? യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് യേശു കർത്താവിനെ എൻ്റെ വഴി ഒരുക്കുന്നു. യേശു ആ വഴിയിലൂടെ നടക്കുന്നു. നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഈ യേശുവിൻ്റെ വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസരിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുവിൻ്റെ വഴി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത? അല്ലെങ്കിൽ അവിടെ പറയുമ്പോൾ ഈ സാൽവേഷൻ രക്ഷയെക്കുറിച്ച് പറയുകയാണ്. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് ദ ലിബറേഷൻ. ലിബറേഷൻ തിയോളജിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത്. ആ ലിബറേഷൻ തിയോളജിയിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫുൾനെസ്സിലേക്ക്, ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, കണ്ടവും കണ്ടാലും സകലവും പുതുതായി തീർന്നിരിക്കുന്നു. കൊലോസ്യ ലേഖനം എഴുതുമ്പോൾ അവനല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ഇറങ്ങി വസിച്ചത്. ക്രിസ്തുവിനെ അറിയുന്നവൻ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുമെന്ന് ഹാലലിയ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ഞാൻ അതിൽ നിന്ന് മുൻപോട്ട് പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുന്ന സക്കായിയോസിൻ്റെ സ്റ്റോറിയാണ്. സക്കായിയോസിനെ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ടോ? Everybody knows Zacchaeus, right? Zacchaeus അറിയാത്തൊരു വല്ലതുണ്ടോ? Why you like his story? Because he was a small man, right? Hallelujah. അവനൊരു നീളം കുറഞ്ഞ മനുഷ്യനായതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് സക്കായിയോസ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? Everybody likes? Yeah? Yes or no? Yes? Tell me, this is what I expect from you. Yes, you like Zacchaeus. I like. Because I want to preach about Zacchaeus. Hallelujah. അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ സക്കായിയോസിനെ വ്യത്യസ്തമാക്കുന്നത് എന്താ? അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനകത്തെ പ്രധാനപ്പെട്ട എൻ്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു റെസ്പോണ്ട് യുവർ സിറ്റുവേഷൻസ്. നിൻ്റെ സാഹചര്യങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഒത്തിരി ആളുകളും പറയാറുണ്ട്, ഐ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ദിസ് സിറ്റുവേഷൻ, മൈ പേരൻസ് ആർ നോട്ട് ഗുഡ്, ദേ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ, ആൻഡ് ഐ എം നോട്ട് ഏബിൾ ടു അച്ചീവ് ദീസ് തിങ്സ്, ഐ എം വെരി പുവർ ഇൻ മാത്സ്, ഐ എം വെരി പുവർ ഇൻ കെമിസ്ട്രി, അല്ലേ? അങ്ങനെയാണ് നമ്മളെപ്പോഴും പറയുന്നത്. പക്ഷേ എങ്ങനെ, ഹൗ ടു റെസ്പോണ്ട് യുവർ സിറ്റുവേഷൻസ്, ഇറ്റ് മേക്സ് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ എങ്ങനെ സാഹചര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യും എന്നതിനെ ആശ്രയിച്ചാണ്. രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ലോകത്തിലുള്ളത്. ഒരു തരം ആളുകളെക്കുറിച്ച് പറയുന്നത് അവർ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് റിയാക്റ്റീവ് പേഴ്സൺസാണ്. അപ്പം നമ്മുടെ സക്കായിയുടെ പേഴ്സണാലിറ്റിയെ പഠിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സക്കായിയുടെ പേഴ്സണാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹി വാസ് എ പ്രോ ആക്റ്റീവ് പേഴ്സൺ. കാര്യങ്ങളോട് നന്നായി പ്രതികരിക്കുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, ഹൗ യു റെസ്പോണ്ട് യുവർ സിറ്റുവേഷൻസ്, ഹൗ യു റെസ്പോണ്ട് ടു ദ തിങ്സ്, ഹൗ യു ലുക്ക് ദ തിങ്സ് ഇൻ എ ഡിഫറെൻ്റ് പേഴ്സ്പെക്റ്റീവ്. നിങ്ങളൊരു വ്യത്യസ്തമായ കണ്ണിലൂടെയാണോ കാര്യങ്ങളെ കാണുന്നത്, അതോ എല്ലാ മനുഷ്യരും കാണുന്നത് പോലാണോ കാണുന്നത്? പ്രൈസ് ലോർഡ്. ഒരു പാസ്റ്ററായാലും ഒരു വിശ്വാസിയായാലും നിങ്ങൾ ഒരു ഫാമിലി ലീഡറായാലും നിങ്ങളൊരു അമ്മയായാലും അപ്പനായാലും വ്യത്യസ്തമായി കാര്യങ്ങളെ കാണുവാൻ പഠിച്ചില്ല എങ്കിൽ ഈ തലമുറയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ലുക്ക് ടു ദ തിങ്സ് ഇൻ എ ഡിഫറെൻ്റ് ആംഗിൾ. എന്താണ് സക്കായിയോസിൻ്റെ പ്രത്യേകത? ഹാവിങ് എ ഗുഡ് ഡിസയർ. അവൻ്റെ മനസ്സിലൊരു നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഹാവിങ് എ ഗുഡ് ഡിസയർ. ഹൗ മെനി ഓഫ് യു ഹാവ് നല്ല ഡിസൈൻ ഉണ്ടോ? കണ്ടോ, അവരാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ അപ്പച്ചന്മാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. മക്കൾ, കുഞ്ഞുങ്ങൾ, പ്രൈസ് ലോർഡ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഹാവിങ് എ ഗുഡ് ഡിസൈൻ, നല്ല ഒരു ആഗ്രഹം ഉണ്ടാകണം. എന്താ? പ്രൈസ് ലോർഡ്. നമ്മൾ പലപ്പോഴും കർത്താവേ ഇന്നും ഞായറാഴ്ച വൈകുന്നേരം പോകണമല്ലോ എന്നൊക്കെ ഓർത്ത് വളരെ പ്രയാസപ്പെട്ട് വേറെ ദിവസം ഇവിടെ നടപ്പ് കണ്ടാൽ തന്നെ അറിയാം, അയ്യോ എന്ത് പ്രയാസപ്പെട്ട ഇങ്ങോട്ട് വരുന്നേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അങ്ങനല്ല. എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തിലും ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരിക്കണം. ഐ വിൽ ഗോ, ഞാനിന്ന് പോകും. പ്രൈസ് ലോർഡ്. ഇന്ന് മഴയായാലും വെയിലായാലും എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയാലും ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യുവാനുള്ളൂ. ഹാവിങ് എ ഗുഡ് ഡിസയർ, ഹാവിങ് എ ഗുഡ് ഡിസിഷൻ. അവൻ അടുത്തത് എന്താ ചെയ്തത്? സക്കായിയോസ് ഒരു തീരുമാനമെടുത്തു, യേശുവിനെ ഞാൻ കാണും. പ്രൈസ് ലോർഡ്. അതൊരു നല്ല ഡിസിഷനായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഹാവിങ് എ ഗുഡ് ഡെസ്റ്റിനി. നല്ലൊരു ഡെസ്റ്റിനി അവന് കാണുവാൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ സക്കായിയോസിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ്
he made a decision and he made a destiny in his life. അവന്റെ ജീവിതത്തിന്റെ അന്ത്യം വന്നപ്പോൾ ഏറ്റവും നല്ലതായി തീർന്നു. അങ്ങനെയാണ് സക്കായിയോസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെയുള്ള പ്രോആക്റ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് പേഴ്സൺസ് എങ്ങനെയാ, അവരെല്ലാം നെഗറ്റീവാണ്. എന്ത് കുറ്റം കണ്ടുപിടിക്കും, എല്ലാത്തിനും കുറ്റം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഐസ് വാട്ടർ കോരി ഒഴിക്കും. പാസ്റ്ററെ നടക്കത്തില്ല, പൈസയില്ല, വീടില്ല, എനിക്ക് പഠിത്തമില്ല, എല്ലാം എന്ത് ചെയ്യും, നെഗറ്റീവായി കാണുന്ന, നെഗറ്റീവിസത്തിൽ മാത്രം ചിന്തിക്കുന്ന ആൾ. ഇവരെ കണ്ടാൽ തന്നെ ഓടിപ്പോകാൻ നമുക്ക് തോന്നും. സ്വാത്രം പല സഭകൾക്കും അവരുടെ പൊട്ടൻഷ്യൽ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത്? ഇത്രയും ദൈവജനങ്ങൾ ഉള്ള ഈ സഭയ്ക്ക് എന്തെല്ലാം പൊട്ടൻഷ്യൽസ് ഉണ്ട്. പ്രൈസ് ലോർഡ്. ആ പൊട്ടൻഷ്യൽസ് എല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ എടുത്ത് മാറ്റണം. ഒരിക്കൽ ദൈവം ജെറമ്യാവിനോട് ചോദിച്ചു, ജെറമ്യാവേ നീ എന്ത് കാണുമെന്ന് ചോദിച്ചു. വാട്ട് യു സീ, അതിൻ്റെ അർത്ഥം എന്നാ? ജെറമ്യാവ് ജെറമ്യാവ് പറഞ്ഞു, ഞാനൊരു ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണുന്നു. നീ കണ്ടത് ശരി തന്നെ എന്ന് ദൈവം പറഞ്ഞു. എന്താ അത് ശരിയെന്ന് പറയാൻ കാരണമെന്ന് അറിയാമോ? ദൈവം എന്ത് അല്ലെങ്കിൽ ജെറമ്യാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കണ്ടുവോ അത് തന്നെയാണ് ജെറമ്യാവ് തൻ്റെ ജീവിതത്തെക്കുറിച്ചും കണ്ടത്. പലപ്പോഴും ദൈവം കാണുന്നത് നമ്മൾ കാണുന്നതും രണ്ട് രീതിയിലാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ വലിയ പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. നമ്മളിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ 5000-ത്തിലധികം കഴിവുകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. ഹൗ മെനി അബിലിറ്റീസ് യു പൊസസ്? 5000. ബട്ട് ഹൗ മെനി ആർ യൂസിങ്? ഒന്നിട്ടും വിളിക്കും, അല്ലെ പാട്ട് പാടും, അല്ലെ ഇവരെ ഉദ്ദേശം നല്ല കൊയറാണ് കേട്ടോ. വെരി ഗുഡ്. നിങ്ങളിന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് പോവുക. അപ്പോൾ എന്താ ജനറ്റിക് പ്രോബ്ലം പറയുന്ന ആളുകളുണ്ട്. അതായിരുന്നു ഒരു കൂട്ടം റിയാക്റ്റീവ് പേഴ്സൺസിൻ്റെ പ്രത്യേകത. എപ്പോഴും ജനറ്റിക് പ്രോബ്ലം. കേരളത്തിൽ ഒരു സിനിമ നടന്നുണ്ട്. ഞാൻ സിനിമ കാണുന്ന ആളല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കരുത്. സിനിമ നടന്നുണ്ട്, അവരുടെ പേരെന്നാ? ഉണ്ടപ്പക്കറു എന്നാണ്. ഉണ്ടപ്പക്കറു കല്യാണം കഴിച്ചപ്പോൾ എന്ത് ചെയ്തു? വളരെ നീളമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അപ്പോൾ പത്രക്കാരെല്ലാം വന്നിട്ട് ചോദിച്ചു, ഉണ്ടപ്പക്കറു നീ എന്തിനാ ഇത്രയും വലിയ പെണ്ണിനെ കെട്ടിയേ? അപ്പോൾ പറഞ്ഞു, എൻ്റെ ശരീരം ചെറുതാണെങ്കിലും എൻ്റെ മനസ്സ് വലുതാന്ന് പറഞ്ഞു. മനസ്സിലായോ? പക്ഷെ പലരുടെയും ശരീരം വലുതാ, മനസ്സിപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കാൻ പാടില്ല. അല്ലെ, നമ്മുടെ മനസ്സെ വികസിക്കുവാൻ തക്ക വേണം ഇടയായി തരണം. പ്രൈസ് ലോർഡ്. ലോക പ്രശസ്തനായ വിൻസെന്റ് നോർമൻ, അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോസിറ്റീവ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അദ്ദേഹം എങ്ങനെയായിരുന്നെന്ന് അറിയാം? ഒരു അന്തർമുഖനായിരുന്നു. എപ്പോഴും ഷൈ ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. തൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ തൻ്റെ അധ്യാപകൻ ജോർജ് ബോർഡിൽ എഴുതി വെക്കും, ഐ കാണ്ടെന്ന് എഴുതി വെക്കും. എന്നെ കൊണ്ട് പൈ കറ്റിയതില്ല. എന്നിട്ട് ഓ സ്റ്റുഡൻസിനോട് ചോദിക്കും, നിങ്ങൾ പറ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരെയും പറയും, ആ ടീ തൂത്ത് കളയാൻ പറയും, ആ ടീ മായ്ച്ച് കളയാൻ പറയും. എന്നിട്ട് എല്ലാവരെ കൊണ്ടും വായിക്കും, ഐ ക്യാൻ, എനിക്കത് ചെയ്യുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ പൗലുസ്ലിഹ പറയുമ്പോൾ എന്താ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാകുന്നു. ക്ഷീണിച്ച് തളർന്ന് ഉണങ്ങിയ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരായുസ് മുഴുവൻ ജീവിച്ച് ചത്തിട്ട് എന്താ കാര്യം? ജീവിക്കുന്നിടത്തോളം കാലം തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള നട്ടലുള്ള യേശുവിനെ പ്രസംഗിക്കുന്ന, യേശുവിൻ്റെ സാക്ഷ്യം നിർവഹിക്കുന്ന, വീണുപോകാതെ നിലനിൽക്കുന്ന ശക്തിയുള്ള വിശ്വാസിയായിരിക്കാനാണ് ദൈവം ഈ തലമുറയിൽ നമ്മെ വിളിച്ചേക്കുന്നത്. ക്ഷീണിച്ചു പോകുന്നവരെ കൊണ്ടും തളർന്നു പോകുന്നവരെ കൊണ്ടും അല്ല ദൈവസഭ പണിയുന്നത്, ഹാലോ ശക്തന്മാരായ മനുഷ്യരെ കൊണ്ടാണ് ദൈവം സഭ പണിയുന്നത്. പ്രൈസ് ലോർഡ്. അവൻ്റെ ഈ സക്കായിയോസിന് മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അവൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റി. അവൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്താ? ചുങ്കക്കാരൻ. ടാക്സ് കളക്ടേഴ്സിനെ അവർ വെറുത്തിരുന്നു. കാരണം ദേ ആർ കളക്ടിങ് ടാക്സ് ഫോർ അതർ ഗവൺമെൻറ്റ്. മറ്റൊരു രാജ്യത്തിന് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യുന്നു. മനുഷ്യർക്ക് അന്ന് ടാക്സ് ഭയങ്കര കൂടുതലായിരുന്നു. ടെമ്പിൾ ടാക്സ് കൊടുക്കണം, പേഴ്സണൽ ടാക്സ് കൊടുക്കണം, പല കാര്യങ്ങൾക്ക് ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് ടാക്സ് കളക്ടേഴ്സ് ഓവറായിട്ട് പൈസ പിരിക്കുന്നു. അതുകൊണ്ട് അവരോ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഹാലലിയ, ഈ ടാക്സ് കളക്ടറായിരുന്ന അവന് നൽകപ്പെട്ടിരുന്ന പേരെന്താ? വേദോസം പറയുന്നുണ്ട്, ചുങ്കക്കാരും പാപികളും. യേശു ഏറ്റവും കൂടുതൽ സന്ദർശിച്ച ആരെയാ? ചുങ്കക്കാരെയും പാപികളെയാ? ഹാലലിയ, അവരുടെ പൈസ നോക്കിയല്ല, അവരെ ഹാലലിയ സമൂഹം അവഗണിച്ചവൻ്റെ അരികിൽ ചെല്ലുവാനുള്ള മനസ്സ് യേശുവിനുണ്ടായിരുന്നു. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. സമൂഹം അവഗണിക്കുന്നവൻ്റെ അരികിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഹാലലിയ ക്രിസ്ത്യാനിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യട്ടെ. പലപ്പോഴും നമ്മളെന്താ ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാറ്റസിനൊത്തവരെയേ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൂ. നമ്മുടെ സ്റ്റാറ്റസിനൊത്തുള്ളവരോട് മാത്രമേ നമ്മൾ ഇടപെടുത്തൂ. നമ്മളങ്ങനെ പിള്ളേരെയും പഠിപ്പിച്ചിരിക്കുന്നത്, അയ്യോ നമ്മുടെ സ്റ്റാറ്റസിനൊത്ത് ഒക്കാത്ത ഒരാളോടും മിണ്ടരുത്.
അങ്ങനെയാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ യു കം ഡൗൺ, നീ എന്ത് ചെയ്യണം? സാധാരണ ജനങ്ങളോ, യേശുവിനെ അവിടെ പറഞ്ഞു, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നുള്ള പേരായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. നമ്മുടെ പേരെന്താ? സ്തോത്രം. അപ്പോൾ സൊസൈറ്റി നൽകുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയിൽ അതിൽ കോംപ്ലക്സോടെ ജീവിക്കാൻ വേണേ. എന്നാൽ ഒരിക്കലും സക്കായിയോ സതി ചെയ്തില്ല. അവൻ റിയാക്റ്റീവ് പേഴ്സൺ അല്ലായിരുന്നു, എന്തായിരുന്നു? ഒരു പ്രോ ആക്റ്റീവ് പേഴ്സൺ ആയിരുന്നു. സക്കായിയോ സാലായിരുന്നു പ്രോ ആക്റ്റീവ് പേഴ്സൺ ആയിരുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൽ അവൻ ബിബ്ലിക്കൽ ഹിസ്റ്ററിയിൽ വരികയാണ്, ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. കർത്താവ് അവനോട് കണ്ടിട്ട് പറയാണ്, ഇവനും അബ്രഹാമിൻ്റെ സന്തതി, വാക്തത്വങ്ങൾ നിർവഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് നീ സക്കായിയോസേ. നീ ശരീരത്തിൽ ചെറിയവനാണെങ്കിലും നിന്റെ സമൂഹത്തിൽ നീ തള്ളപ്പെട്ടവനാണെങ്കിലും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാൻ നിനക്കിതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാണ്. ദൈവിക വാക്തത്വങ്ങളുടെ പൂർത്തീകരണം ഇവൻ്റെ ജീവിതത്തിലും ഉണ്ടാകും. ഒരാളെയും കണ്ടിട്ട് അയ്യോ ബാഡ് എന്ന് പറഞ്ഞു, അവനെ കൊള്ളത്തില്ല എന്ന് പറയരുതേ. എന്ത് പറയണം? അല്ല, ഈവനും അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഈവൻ രക്ഷിക്കപ്പെട്ടു വന്നാൽ ഇവനെ കൊണ്ട് ദൈവരാജ്യത്തിന് പ്രയോജനമുണ്ട്. അല്ല, എന്നെയും നിങ്ങളെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരായിത്തീരാനാ. അല്ലാതെ ഹലലിയ എന്നും ഹലലിയ എന്നും കരഞ്ഞുകൊണ്ട് സാക്ഷി പറഞ്ഞ് എന്നും കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. ഞാനും ഒരു സഭയുടെ പാസ്റ്ററാണ്, എനിക്കറിയാം ടൈം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച്. കാരണം ഞാൻ വലിയ വലിയ നല്ല നല്ല ചർച്ചകളിലാണ് പാസ്റ്റർഷിപ്പിൽ ഇരുന്നിട്ടുള്ളത്, ഒത്തിരി ആളുകളുള്ള ചർച്ച. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പാസ്റ്റർമാർക്കുണ്ട്. ഞാൻ അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുക. മൈ ടൈം യുവർ ടൈം ഗോഡ്സ് ടൈം, ഇറ്റ്സ് പ്രീഷ്യസ്, റൈറ്റ്? മൈ ടൈം യുവർ ടൈം ഗോഡ്സ് ടൈം, യൂസ് ഇറ്റ് വെരി വൈസ്ലി. ഓക്കെ, പ്രൈസ് ലോർഡ്. ഇവരൊരു കൊച്ചു മനുഷ്യൻ, സക്കായിയോ സാല കൊച്ചു മനുഷ്യൻ, അവനൊരാഗ്രഹമുണ്ടായി യേശുവിനെ കാണണമെന്ന്. അവൻ എന്ത് ചെയ്തു? ഓടി കാട്ടത്തിമേൽ കയറി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിൻ്റെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, നിൻ്റെ സോഷ്യൽ പ്രോബ്ലംസ്, അതിനെയെല്ലാം പരിഹരിച്ച് കർത്താവ് പറയാണ്, ഉപാധികൾ കൂടാതെ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവിന് മുഖപക്ഷമില്ല, കർത്താവിന് വ്യത്യാസമില്ല, കർത്താവ് നിൻ്റെ വീട്ടിൽ വരും. അതിൽ നമ്മുടെ സിജു ബ്രദർ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ സഭയിൽ ഒരിക്കൽ പുള്ളി, അദ്ദേഹം ഒരു സ്കിറ്റ് കണ്ടത് ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം നല്ല അഭിനയ പാഠകമുള്ള ആളാണ്. അദ്ദേഹം പറയാണ്, കർത്താവേ നീ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് വന്നു. ആരുടെ വീട്ടിൽ? സക്കായിയോസിൻ്റെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് വന്നു. അതാണ് ഈ വ്യത്യാസം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സക്കായിയോസ് വാസ് നോബഡി, ബട്ട് ഹീ ജീസസ് കെയിം ടു ഹിസ് ലൈഫ്, ഹീ ബിക്കം എ സംബഡി. ആരെങ്കിലും ആയി തീരുവാനെ കഴിഞ്ഞു. ചരിത്രത്തിൽ സക്കായിയോസിനെ കുറിച്ച് എന്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു? ബിക്കോസ് ഹീ മേക്ക് എ ഡിസിഷൻ ഇൻ ഹിസ് ലൈഫ്, ഹി ഹാസ് ഡിസയർ ഇൻ ഹിസ് ലൈഫ്, ആൻഡ് ഹി മേക്ക് ഡിസയർ ടു കംപ്ലീറ്റ് ഇൻ ഹിസ് ലൈഫ്. ഹല്ലേലൂയ. ഡിസിഷൻസ് മേക്ക് ചേഞ്ചസ് ഇൻ ഹിസ് ഡെസ്റ്റിനി. ഹല്ലേലൂയ. നാം പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഏറ്റവും വലുതായി കണ്ടത് സക്കായിയോസ് എന്തായിരുന്നു എന്നറിയാം? പണമായിരുന്നു. പക്ഷേ പണം വലുതായി കണ്ടവനെ യേശുവിനെ കാണാൻ പ്രയാസമാണ്. പണത്തെ വലുതായി കാണുന്നവൻ യേശുവിനെ കാണുവാൻ പ്രയാസമാണ്. ഞാനെപ്പോഴും പറയാറുണ്ട്, ആകാശത്തിലേക്ക് പ്ലെയിൻ പൊങ്ങുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ തീപ്പെട്ടിക്കൊള്ളി പോലെ ഇങ്ങനെ ഇരിക്കും. അതേസമയം താഴെ നിന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ മേളോട്ട് നോക്കിയപ്പോൾ ഇത് തലയിലോട്ട് വീഴുമോ എന്ന് തോന്നി. താഴെ നിന്ന് നോക്കുന്നവനെ ഇതെല്ലാം വലുതാണ്, ലോകം മുഴുവൻ വലുതാണ്. പക്ഷെ മേൽവശം കണ്ടവന്, ഉയരം കണ്ടവന് ഇതൊന്നും വലുതല്ല. ഇവിടുത്തെ ഹല്ലേലൂയ യാതൊരു പദവികളോ യാതൊന്നും തന്നെ വലുതല്ല. നമുക്ക് സ്വർഗം കാണുവാനിടയായിത്തീരട്ടെ, ഉന്നതമായതിനെ കാണുവാനിടയായിത്തീരട്ടെ. ഹല്ലേലൂയ. ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കാനിടയാകട്ടെ. നമ്മുടെ ഡെസ്റ്റിനികളെ നമുക്ക് മാറ്റാൻ കഴിയട്ടെ. ഈ ലോകത്തെ പിടിച്ചു കുലുക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നട്ടലിലുള്ള മനുഷ്യരായി മാറട്ടെ. സക്കായിയെ പോലെ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ അവസരം തന്ന പ്രിയ പാസ്റ്ററോടും സഭയോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നേരെ വിരമിക്കുന്നു.